ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ആണ് എച്ച് വ്ലോഗ് പുറത്തുവിടുന്നത്. ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഫറൂഖ് സെൽഫി എന്നാണ് ഈ പ്രതിയുടെ പേര്. കഴിഞ്ഞ ദിവസങ്ങളിലായി ശരീരത്തിൽ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരീരത്തിൽ പൊള്ളലേറ്റ നിലയിൽ ഈ പ്രതി ഹോസ്പിറ്റലിൽ എത്തുന്നത്. പോലീസിന്റെ അന്വേഷണ സംഘത്തെ കണ്ട ഉടനെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ കേരള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. ട്രെയിനിൽ തീയിട്ട ശേഷം ഈ പ്രതി ട്രെയിൻ മാർഗം തന്നെ മംഗലാപുരത്തേക്കും അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്കുമാണ് തിരിച്ചത്. പ്രതിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയ ഈ പ്രതിയെ ഇന്നു തന്നെ കേരളത്തിൽ എത്തിക്കാനാണ് സാധ്യത. NIA കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പായി തന്നെ കേരളത്തിലെ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് അന്വേഷണ സംഘത്തിന് ഒരു മുതൽക്കൂട്ടായി. ഇനി ഈ പ്രതിയെ കൃത്യമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ പിറകെയുള്ള കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ എല്ലാ അന്വേഷണ സംഘങ്ങളും NIRO IB എല്ലാ അന്വേഷണ സംഘങ്ങളുടെയും കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോയത്. റെയിൽവേസ് പോലീസിന്റെ CCTV കാര്യങ്ങളും മറ്റും കൃത്യമായി പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് പോയി. പ്രതിയിലേക്ക് എത്താൻ ഇത് വളരെയേറെ സഹായകരമായി. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളിൽ നിന്നും ഈ പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് കൃത്യമായി അന്വേഷിക്കും. അതോ പ്ലാനിങ്ങോടുകൂടിയ ഒരു അക്രമമാണോ ഭീകരാക്രമണമാണോ ഇത് എന്ന് കേരള പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തല്ല ഈ അക്രമം നടന്നത് എന്ന് വ്യക്തമാണ്. മൂന്നുപേരുടെ ദാരുണ മരണത്തിന് കാരണമായ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ കൊടും പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് കേരള പോലീസ് കേരളത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു പോസിറ്റീവ് എനർജി തന്നെ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പ്രതിക്ക് മറ്റാരിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതൊക്കെ പരിശോധിച്ചു വരികയാണ്. ഈ ഒരു അക്രമത്തിന്റെ സാഹചര്യത്തിൽ ട്രെയിനുകളിൽ പ്രത്യേക സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പെട്രോൾ മറ്റും അതുപോലത്തെ മറ്റു വസ്തുക്കളൊന്നും കരുതാതിരിക്കുക. റെയിൽവേ പോലീസിന്റെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ യാത്ര സാധ്യമാവുകയുള്ളൂ. അങ്ങനെ കയ്യിൽ നിന്നും വല്ല വസ്തുക്കളും പിടിക്കപ്പെട്ടാൽ 3 വർഷം കഠിന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സമയത്തും ഇനി അങ്ങോട്ടും ട്രെയിനിൽ ഇതുപോലുള്ള വസ്തുക്കളൊന്നും കരുതാതിരിക്കുക. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.